ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രാഷ്ട്രത്തലവന്മാരുടെ വിരുന്നു സൽക്കാരങ്ങൾ പലപ്പോഴും വാർത്താ പ്രാധാന്യം നേടാറുണ്ട്. എന്നാൽ ലോകം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും ആർഭാടപൂർണമായ ഒരു വിരുന്നും അതിനുശേഷം ഒരു രാജവംശം നേരിട്ട അപജയവും പതനവുമാണ് ഇന്നത്തെ സ്റ്റോറിപോട്ടിൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്റ്റോറിപോട്ടിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം ജെറിൻ ബൈജു. പേർഷ്യൻ സാമ്രാജ്യ സ്ഥാപനത്തിന്റെ 2500 വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഇറാനിലെ അവസാനത്തെ ഷാ ആയിരുന്ന മുഹമ്മദ് റസാ പഹ്ലവി ഒരു വിരുന്ന് സൽക്കാരം നടത്തുന്നത്. 1971 ഒക്ടോബർ 12 മുതൽ 16 വരെ 5 ദിവസങ്ങളിലായിട്ടാണ് അത്യാർഭാടപൂർണമായ ഈ വിരുന്ന് നടന്നത്. ഇറാന്റെ പൗരാണിക നാഗരികതയും ചരിത്രവും ഷായുടെ ഭരണത്തിന് കീഴിൽ ഇറാൻ നേടിയെടുത്ത പുരോഗതിയും ലോകത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ വിരുന്നിന്റെ ഉദ്ദേശ്യം. എന്നാൽ ലോകം അതുവരെ കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും അത്യാർഭാടപൂർണമായി നടന്ന ഈ വിരുന്നും അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളുമാണ് 1979 ഇറാനിയൻ വിപ്ലവത്തിന് വിത്തുപാകിയതും പേർഷ്യൻ രാജവംശത്തിന് അന്ത്യം കുറിച്ചതും എന്നാണ് ആധുനിക ചരിത്രകാരന്മാർ യുക്തിബദ്ധമായി നിരീക്ഷിക്കുന്നത്. 1979 ഇറാനിയൻ വിപ്ലവത്തിന് നെടുനായകത്വം വഹിച്ചിരുന്ന ആയത്തുള്ള റൂഹുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ രൂപീകൃതമാകുന്നത്. ഈ മഹാവിരുന്നും അതിനു മുൻപായി നടന്ന ഒരുക്കങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പുരാതന അക്കാഡിയൻ ക്യൂനിഫോം ലിപികളിൽ എഴുതപ്പെട്ട പേർഷ്യൻ സാമ്രാജ്യ ചരിത്രം ആലേഖനം ചെയ്ത സൈറസ് സിലിൻഡർ ആയിരുന്നു ഈ വിരുന്നിന്റെ ഔദ്യോഗിക ലോഗോ ആയി നിശ്ചയിച്ചിരുന്നത്. പ്രധാന ആഘോഷ പരിപാടികളെല്ലാം നടത്താൻ തീരുമാനിച്ചിരുന്നത് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രമായിരുന്ന പെർസിപ്പോളിസിന്റെ നഷ്ടാവശിഷ്ട പ്രദേശത്തായിരുന്നു. പെർസിപ്പോളിസിലാണ് അതിഥികൾക്കായി അതിഗംഭീരമായ ഒരു കൂടാര നഗരം രൂപകൽപ്പന ചെയ്തിരുന്നത്. അതിഥികളുടെ സുരക്ഷയെ കരുതി പേഴ്സിപ്പോളിസിനെയുള്ള സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ പാമ്പുകളിൽ നിന്നും കൃമികീടങ്ങളിൽ നിന്നും വിമുക്തമാക്കുക എന്നുള്ളതായിരുന്നു ഒരുക്കങ്ങളുടെ ആദ്യപടി. അനേകം വൃക്ഷച്ചെടികളും പഴച്ചെടികളും നട്ടുപിടിപ്പിച്ച് അവിടമാകെ ഹരിതാഭമാക്കിയിരുന്നു. 50,000 പരം പാടാൻ കഴിവുള്ള പക്ഷികളെയും യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നു. 160 ഏക്കറിൽ പരം വിസ്തൃതമായ പ്രദേശത്തായിരുന്നു സുവർണ നഗരം എന്നുകൂടി അറിയപ്പെട്ട ഈ കൂടാര നഗരം സ്ഥിതി ചെയ്തിരുന്നത്. അതിഥികൾക്കായി 50 അത്യാഡംബര കൂടാരങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവ അതിബൃഹത്തായ ഒരു ജലധാരയ്ക്ക് ചുറ്റും നക്ഷത്രാകൃതിയിലാണ് രൂപീകരിച്ചിരുന്നത്. അതിഥികളെ വിമാനത്താവളത്തിൽ നിന്നും ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നതിനായി മെഴ്സിഡസ് ബെൻസിന്റെ 600 ക്ലാസിൽപ്പെട്ട 250 ആഡംബര വാഹനങ്ങളാണ് ഒരുക്കി നിർത്തിയിരുന്നത്. അതിഥികൾക്കായുള്ള ആഡംബര കൂടാരം എയർ കണ്ടീഷൻ ചെയ്തതും ആഡംബരപൂർണമായ 2 കിടപ്പൂറുകളോടും 2 ബാത്റൂമുകളോടും 1 സലൂണോടും 1 ഓഫീസ് റൂമോടും കൂടിയവയായിരുന്നു. 1971 ഒക്ടോബർ 12 ഷാ മുഹമ്മദ് റസ പഹ്ലവിയും അദ്ദേഹത്തിന്റെ പത്നി ഫറ ദിബയും ചേർന്ന് പേർഷ്യൻ സാമ്രാജ്യ സ്ഥാപകനായ മഹാനായ സൈറസിനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഔദ്യോഗികമായി ഈ വിരുന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഒക്ടോബർ 14 ഫാറാദിബയുടെ ജന്മദിനം പ്രമാണിച്ച് അതിഗംഭീരമായ ഒരു വിരുന്നും ഒരുക്കിയിരുന്നു. ഏകദേശം $85,000 വില വരുന്ന ഡോം പെരിഗ്നൻ റോസ് 1959 ഷാംപെയിൻ ബോട്ടിൽ പൊട്ടിച്ചുകൊണ്ടാണ് വിരുന്ന് ആരംഭിച്ചത്. ഈ വിരുന്നിന് ഭക്ഷണപാനീയങ്ങൾ ഒരുക്കിയിരുന്നത് അന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച റെസ്റ്റോറൻറ്റായി അറിയപ്പെട്ടിരുന്ന പാരീസിലെ മാക്സിംസ് ആയിരുന്നു. മയിലിറച്ചി ഉൾപ്പെടെ ഈ വിരുന്നിലണിതിരുന്ന വിഭവങ്ങളുടെ വൈവിധ്യവും അപൂർവതയും ആരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. 2500 ബോട്ടിൽ ഷാംപെയിൻ, 1000 ബോട്ടിൽ ബർഗണ്ടി വീഞ്ഞ്, 1500 കുപ്പി ബോർഡോ വീഞ്ഞ്, 12,000 കുപ്പി വിസ്കി, ബീഫ്, പോർക്ക്, മാട് എന്നിവയുടെ 2800 കിലോ മാംസം, 1280 കിലോ കോഴിയിറച്ചി, 100 കിലോ കാവിയർ എന്നിങ്ങനെ പോകുന്നു ഭോജന വസ്തുക്കളുടെ നിര. ഏകദേശം 600 വിശിഷ്ട അതിഥികളാണ് ഈ വിരുന്നിൽ പങ്കെടുത്തത്. 5.5 മണിക്കൂറായിരുന്നു ഈ വിരുന്നിന്റെ ദൈർഘ്യം. 100-ആം വിരുന്ന് എന്നാണ് ഈ വിരുന്നിനെ ലൈഫ് മാഗസിൻ വിശേഷിപ്പിച്ചത്.
ഇത്തരണത്തിൽപ്പെട്ട ഏറ്റവും ദൈർഘ്യമേറിയതും അത്യാഡംബരപൂർണവുമായ വിരുന്നുകളുടെ നിരയിൽ ഈ വിരുന്നിന് ഗിന്നസ് റെക്കോർഡാണ് ഉള്ളത്. ഈ വിരുന്നിൽ പങ്കെടുത്ത വിശിഷ്ട അതിഥികളുടെ നിരയും ആരെയും അമ്പരപ്പിക്കുന്നതാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന വി വി ഗിരി, ബ്രിട്ടനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഫിലിപ്പ് രാജകുമാരനും അദ്ദേഹത്തിന്റെ പത്നി ആൻ രാജകുമാരിയും, ജോർദാനിൽ നിന്ന് ഹുസൈൻ രാജാവും അദ്ദേഹത്തിന്റെ പത്നി മൂന രാജ്ഞിയും, യുഗോസ്ലാവിയൻ പ്രസിഡന്റ് ജോസഫ് ബ്രോസ് ടിറ്റോയും അദ്ദേഹത്തിന്റെ പത്നി യുവാങ്ക ബ്രോസും, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്പൈറോ ആഗ്ന്യൂ എന്നിങ്ങനെ നീളുന്നു വിശിഷ്ടാതിഥികളുടെ നിര. അന്ന് ലോകം ഭരിച്ചിരുന്ന മൂന്ന് പുരാതന രാജവംശങ്ങളുടെ പ്രതിനിധികളും ഈ വിരുന്നിൽ പങ്കെടുത്തു എന്നുള്ളത് ഒരു അപൂർവതയായി നിലനിൽക്കുന്നു. ഇറാനിലെ ഷാ, എത്യോപ്യയിലെ ഹെയ്തി സെലാസി ഒന്നാമൻ, ജപ്പാനിലെ ഹിരോഹിതോ ചക്രവർത്തിയുടെ പ്രതിനിധിയായി വന്ന മുഖാസ രാജകുമാരൻ എന്നിവരാണ് അവർ. അത്യാഡംബരപൂർണമായ ഈ വിരുന്ന് ലോകമെമ്പാടും നിന്ന് വളരെയധികം വിമർശനങ്ങളും പ്രതിഷേധങ്ങളും വിളിച്ചുവരുത്തി. പാശ്ചാത്യ മാധ്യമങ്ങളും ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഇറാനിലെ ഷിയ മതപുരോഹിതന്മാരും ഈ വിരുന്നിനെ നിശിതമായി വിമർശിച്ചു. ചെകുത്താന്റെ വിരുന്ന് എന്നാണ് ആയത്തുള്ള ഖുമൈനി ഈ വിരുന്നിനെ വിശേഷിപ്പിച്ചത്. കോടതികാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം അന്നത്തെ 17 ദശലക്ഷം ഡോളറാണ് ഈ വിരുന്നിന് ചെലവായത്. ഈ വിരുന്നിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്ന അബ്ദുൾ റസ അൻസാരി എന്നയാളുടെ അനൌദ്യോഗിക വെളിപ്പെടുത്തൽ പ്രകാരം ഏകദേശം 22 ദശലക്ഷം ഡോളറാണ് വിരുന്നിന് ചെലവായത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിലും എത്രയോ ഇരട്ടിയാണ് യഥാർത്ഥത്തിൽ ചെലവായ തുക. ഇറാനിലെ ഒരു വിഭാഗം ജനങ്ങൾ പട്ടിണിയിലും നിത്യവൃത്തിക്കും കഷ്ടപ്പെടുമ്പോൾ ഗജനാവിലെ പണം ദൂർത്തടിച്ചുകൊണ്ട് നടത്തിയ ഈ വിരുന്ന് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മാത്രമല്ല ഷായുടെ സിംഹാസനത്തിനും ഇളക്കം തട്ടിച്ചു. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1979 ഇറാനിയൻ വിപ്ലവത്തിന് പിറകിൽ നിരവധിയായ കാരണങ്ങളുണ്ട്. ധവള വിപ്ലവം എന്ന് വിളിക്കപ്പെട്ട 1963 മുതൽ 1979 വരെ ഷായുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു ഇവയിൽ മുഖ്യം. പുതിയ ഭൂപരിഷ്കരണ നയം നടപ്പിലാക്കുന്നതിന് പണം കണ്ടെത്തുന്നതിനായി ഷായുടെ ഗവൺമെന്റ് നടത്തിയ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വ്യവസായ ശാലകളുടെ വിൽപ്പന, കര, റെയിൽ, വ്യോമ ഗതാഗതങ്ങളുടെ വികസനം, സ്ത്രീ ശാക്തീകരണം, വനങ്ങളുടെ ദേശസാൽക്കരണം, ഡാമുകളുടെ നിർമ്മാണം വഴി ജലസേചന പദ്ധതികൾ സുഗമമാക്കിയത് എന്നിവയെല്ലാം ഈ വികസനോന്മുഖ പ്രവർത്തനങ്ങളിൽ പെടുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ പാരമ്പര്യവാദികൾക്കും ഷിയ പുരോഹിത വിഭാഗത്തിനും ഒരു വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാനിയൻ വിപ്ലവത്തെ ലോകം തെല്ലൊരമ്പരപ്പോടുകൂടിയാണ് വീക്ഷിച്ചത്. സാധാരണയായി ഉണ്ടാകാറുള്ള രാഷ്ട്രീയ സാമൂഹിക ഘടകങ്ങളായിരുന്നില്ല ഇറാനിയൻ വിപ്ലവത്തിന് പിറകിൽ. ഷായുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസനോന്മുഖ പ്രവർത്തനങ്ങളെല്ലാം രാഷ്ട്രത്തിന്റെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമാണ് എന്ന് ഉയർത്തി കാണിക്കുവാൻ ഷായുടെ ഗവൺമെന്റ് ശ്രമിച്ചെങ്കിലും പാരമ്പര്യവാദികൾക്കും ഷിയ പുരോഹിതന്മാർക്കും ഭൂവുടമകൾക്കും ഇതൊന്നും ഉൾക്കൊള്ളുവാൻ സാധിക്കുമായിരുന്നില്ല. ഷിയ പുരോഹിതന്മാർക്കും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും ഷായോട് അപ്രീതി തോന്നുവാൻ മറ്റു കാരണങ്ങളുമുണ്ട്. ഷായുടെ പടിഞ്ഞാറൻ ചായ്വിരൂന്നിയ നയങ്ങളായിരുന്നു ഇതിന് കാരണം. മാത്രവുമല്ല, അദ്ദേഹം നടത്തിയ വികസനോന്മുഖ പ്രവർത്തനങ്ങൾ പഹ്ലവി രാജവംശത്തെ സ്ഥിരമായി അധികാരത്തിൽ പിടിച്ചു നിർത്താനുള്ള തന്ത്രമായും വ്യാഖ്യാനിക്കപ്പെട്ടു. ഇറാനെ പടിഞ്ഞാറൻ വൽക്കരിക്കുന്നതിനാണ് ഷാ ശ്രമിക്കുന്നത് എന്നുള്ള സന്ദേശം ജനങ്ങളിലേക്ക് ശക്തമായി എത്തിക്കുവാൻ ഷിയ പുരോഹിത വിഭാഗത്തിനും പാരമ്പര്യവാദികൾക്കും കഴിഞ്ഞത് ഷായോടുള്ള ജനങ്ങളുടെ വിരോധം ആളിക്കത്തിച്ചു. പൊതുഗജനാവിനെ ദൂർത്തടിച്ചുകൊണ്ടുള്ള ഈ വിരുന്ന് പോലുള്ളവ ഷായോട് ജനങ്ങൾക്ക് മടുപ്പുളവാക്കി. യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുകയും ജനങ്ങളിൽ നിന്നകന്നുകൊണ്ട് ആഡംബര ജീവിതം നയിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ ഭരണാധികാരികൾക്കും ചരിത്രം വലിയ പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. 1979 January 16 പ്രഭാതത്തിൽ തന്റെ ജന്മനാട്ടിലേക്ക് ഇനിയൊരു മടക്കയാത്ര സാധ്യമല്ലെന്നുള്ള തിരിച്ചറിവോടുകൂടി കുടുംബസമേതം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോൾ കണ്ണീരോടെ ഷായും ഈ പാഠം ഓർത്തിരിക്കുമോ ആർക്കറിയാം. സ്റ്റോറി പോട്ടിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പുതിയ അറിവുകൾ പകർന്നു നൽകുവാൻ ഈ എപ്പിസോഡ് സഹായിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തു കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. Till then, keep learning.
കീപ് സ്മൈലിംഗ് സ്പ്രെഡ് സ്മൈൽ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ് ദിസ് ഈസ് ജെറിൻ ബൈജു സൈനിങ് ഓഫ് ബൈ ബൈ